ഹലോ എവരിവാൻ, ഐ'm ഡോക്ടർ മനോജ് ജോൺസൺ, ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ, ജോൺ മരിൻ ഹോസ്പിറ്റൽ, പാല. ഇന്ന് വളരെ സന്തോഷത്തോടെയാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. കാരണം ഒരു മാസത്തിന് ശേഷം ഒരു പേഷ്യൻ്റ് തിരിച്ചു വന്നയച്ച് വളരെ സന്തോഷം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ആ പേഷ്യൻ്റെ പ്രത്യേകത മുഖം ഭയങ്കരമായിട്ട് ഇരുണ്ട് വരികയാണ്. അതായത് ടാറ് ഇട്ട് തൂത്ത പോലെ കറുത്ത് വന്നിരുന്ന ഒരു അവസ്ഥയായിരുന്നു സത്യം പറഞ്ഞാൽ. എന്നാൽ ശരീരത്തിന് വേറെ ഒരു ഭാഗത്ത് ഒരു കുഴപ്പമില്ല. കൈയും ചെസ്റ്റും കാലുകളൊക്കെ എല്ലാം നോർമൽ കളർ തന്നെയാണ്. അവർ പറയാണ്, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയങ്ങളിൽ അതേപോലെ ഞാൻ കല്യാണം കഴിച്ചിട്ട്, അതായത് അവർക്ക് ഇപ്പോൾ ഒരു 40 വയസ്സും കണ്ടാണ്, ഒരു 35 വയസ്സ് വരെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഫെയർ ആയിരുന്നു, നല്ല സ്റ്റൈലിഷ് ആയിരുന്നു. ഇപ്പോൾ സത്യം പറഞ്ഞ രീതികളെല്ലാം മാറി എൻ്റെ മുഖം വല്ലാതെ അങ്ങ് ഡാർക്കായിരിക്കുവാണ്. അതായത് ഒരു മാസം മുമ്പ് വന്നപ്പോൾ പറഞ്ഞിരുന്ന ഭയങ്കരമായിട്ട് ഡാർക്കാണ്. എല്ലാവരും എന്നെ ചോദിക്കാൻ തുടങ്ങി, എന്താണിത്, ആകെ ഇതായിപ്പോയല്ലോ. മക്കളും എന്നോട് പറയാൻ തുടങ്ങി, അയ്യോ അമ്മയുടെ മുഖം ഫുള്ളായിട്ട് മാറിപ്പോയല്ലോ, ഇത്രയും ഇരുണ്ട് വരാൻ എന്താ കാരണം ഞാൻ എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ, അവർ ഒരു 8 കൊല്ലത്തോളമായിട്ട് ഇതിന് ഓയിൻമെൻ്റ് തൂക്കുന്നുണ്ട്, മരുന്നുകൾ അപ്ലൈ ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു മാറ്റവുമില്ല. ഓരോ ദിവസം പോകുന്നതനുസരിച്ച് മുഖം ഇരുണ്ട് 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 വരികയാണ്. അപ്പോൾ ഇത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തതുകൊണ്ട് വന്ന ഉടനെ കാര്യം മനസ്സിലായി. അപ്പോൾ ടെസ്റ്റുകളൊക്കെ അവർ ഓൾറെഡി ചെയ്ത് വെച്ചത് കുറേ കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ നോക്കിയിട്ട് ആ ഓക്കെ, കുഴപ്പമില്ല. പക്ഷേ ഈ ടെസ്റ്റല്ല ഇതിനാവശ്യം. നിങ്ങൾക്ക് ആവശ്യം വെറും 3 കാര്യങ്ങളാണ്. ആ 3 കാര്യങ്ങളാണ് കൺഫേം ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവരെ ആരെങ്കിലും അവരുടെ പരിചയത്തിലുള്ള ആർക്കെങ്കിലും മുഖം മാത്രം ഇരുണ്ട് വരുന്ന ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ അവർ ചെയ്യേണ്ട ടെസ്റ്റാണ് ആൻറ്റി-TG, ആൻറ്റി-TPO. ഇത് രണ്ടും തൈറോയ്ഡ് ആൻറ്റിബോഡി ടെസ്റ്റാണ്. അതേപോലെ തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ നൊഡ്യൂൾസ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാണ്ട് തൈറോയ്ഡ് സ്കാൻ ചെയ്ത് നോക്കണം. ഇനി ഓൾറെഡി തൈറോയ്ഡിന് മെഡിസിൻ എടുക്കുന്നവരാണെങ്കിൽ ഇത് എന്തായാലും ചെക്ക് ചെയ്യണം. ഇനിയും തൈറോയ്ഡ് ഇതുവരെ ടെസ്റ്റ് ചെയ്യാത്തവരാണെങ്കിൽ ഇതിൻ്റെ കൂടെ TSH, T3, T4, TSH കൂടെ ചെക്ക് ചെയ്യണം, തൈറോയ്ഡ് ഫങ്ഷൻ ടെസ്റ്റ്. ഇനി രണ്ടാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് തൈറോയ്ഡിന് വേണ്ടി തന്നെയുള്ളത്. ഇനി രണ്ടാമത് എന്ന് പറയുന്നത് IgE എന്ന് പറയുന്ന ടെസ്റ്റാണ്. ഇതിൽ നമുക്ക് H. pylori ഇൻഫെക്ഷൻ ആണോ, അല്ലെന്നുണ്ടെങ്കിൽ ഗ്ലൂട്ടൻ ഇൻടോളറൻസ് ആണോ, ലാക്ടോസ് ഇൻടോളറൻസ് ആണോ, കുടൽ സംബന്ധമായിട്ടുള്ള പ്രശ്നമാണോ എന്നെല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. മൂന്നാമത്തത് അൾട്രാസൗണ്ട് സ്കാനിങ് അബ്ഡോമൻ ചെയ്തിട്ട് ഫാറ്റ് ലിവർ ഏത് ഗ്രേഡാണെന്നുള്ളത് കണ്ടുപിടിക്കണം. പിന്നെ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യണം. ലിവർ, കുടൽ, തൈറോയ്ഡ് ഈ 3 അവയവങ്ങളിൽ ഏതെങ്കിലും ഒരു അവയവത്തിന് പ്രശ്നമുണ്ടോ ഈ പറയുന്ന ബുദ്ധിമുട്ടുണ്ടാകും. അല്ലാതെ നമ്മൾ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഓയിൻമെൻ്റ് തൂത്തിട്ട് യാതൊരു കാര്യമില്ല. അപ്പം ഇതാണ് അതിൻ്റെ ഒരു ആക്ച്വൽ കാര്യം. അപ്പം നമ്മൾ ഈ ഓയിൻമെൻ്റ് തൂക്കുന്നത് നമ്മൾ വീണ്ടും വീണ്ടും വിരുവായി വരികയാണ്. കാരണം ഇത് കളറും മാറുകയാണ്, എന്തോ പോലത്തെ ഒരു ഫേസ് വരികയാണ്. അപ്പം നമ്മൾ ഒരു ഫങ്ഷന് പോകാൻ പ്രശ്നമാണ്. അമ്പലത്തിലും പള്ളിയിലും ഏതെങ്കിലും ഒരു കല്യാണങ്ങളിലൊക്കെ പോകാനായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുള്ളതാണ്. കാരണം എല്ലാവരും ചോദിക്കുന്നു, അയ്യോ എന്ത് പറ്റി, ആകെതായി പോയല്ലോ. അതായത് അവർക്കൊരു തോന്നുകയാണ്, വേറെ ഒരു ഭാഗത്ത് ഒരു കുഴപ്പമില്ല, മുഖം മാത്രം ഇരുണ്ടിരിക്കുന്ന ഒരു കണ്ടീഷനാണ്. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വെറുതെ ഇങ്ങനെ അതും ഇതും ചികിത്സ ചെയ്ത് ഓയിൻമെൻ്റ് തൂത്ത് സമയം കളയാതെ ഈ ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് ഇതിലേതെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ഇതിൽ 80% സാധ്യത കാണിക്കുന്നത് തൈറോയ്ഡ് റിലേറ്റഡ് ആയിട്ടുള്ളതും IgE കുടൽ സംബന്ധമായിട്ടുള്ള കണ്ടീഷനിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ കാണിക്കുന്നത്. ഈ IgE എന്ന് പറയുന്ന കുടലിന് വേണ്ടി മാത്രമല്ല, അലർജിക്കും തുമ്മലിനും എല്ലാത്തിനും IgE ഉണ്ട്. പക്ഷേ ഇൻ്റസ്റ്റൈൻ റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഫൈനലൈസ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലൊരു ഈസി ആയിട്ടുള്ള ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ് IgE എന്ന് പറഞ്ഞ ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞേച്ച് ഇതിന് വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മതി. ഇനി ഒരു പക്ഷേ നമുക്ക് ഓക്കെ ഇത് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഡോക്ടറെ കാണിച്ചിട്ട് എനിക്ക് എന്നെ ഒന്നും പറഞ്ഞില്ല, ഒന്നും തന്നില്ല എന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഓൺലൈൻ ഫെസിലിറ്റി ഉണ്ട്. അവിടുത്തെ ഡോക്ടറെ വിളിച്ചേച്ച് ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാവുന്നതാണ്. എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്നുള്ളത് ക്ലിയറായിട്ട് പറഞ്ഞുതരും. അപ്പം ഇതുമായിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക്, കാരണം ഇവർ, ഞാനിന്നതുകൊണ്ട് ഞാൻ സന്തോഷമുള്ള കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ, അവർ ഒരു മാസം കഴിഞ്ഞേച്ച് വന്നിട്ട് പറഞ്ഞു, എനിക്ക് നല്ല കുറവുണ്ട്, എനിക്കിപ്പം ഫുള്ളായിട്ട് ഇത് കളറൊക്കെ ഭയങ്കര ഡല്ലായിട്ട് വരുന്നുണ്ട്, ഭയങ്കരമായിട്ട് പ്രോമിനൻ്റ് ആയിട്ട് ടാറ് തൂത്ത പോലെ ഇരുന്നതാണ്, പക്ഷെ ഇപ്പം നന്നായിട്ട് കുറഞ്ഞു വരുന്നുണ്ട്. എനിക്കിപ്പോഴാണ് ഒരു ആശ്വാസം, അത് 8 കൊല്ലം ഞാൻ ചികിത്സ ചെയ്തിട്ട് ഒരൊറ്റ മാസത്തിൽ എനിക്ക് ഇത്രയും മാറ്റം വന്നതിൻ്റെ മെയിൻ കാര്യം എൻ്റെ രോഗം എന്താണെന്നുള്ളത് എന്നോട് പറഞ്ഞു, എൻ്റെ കാര്യം കണ്ടുപിടിച്ചു. അത് തന്നെയാണ് എനിക്ക് വലിയൊരു ആശ്വാസം. ഞാൻ ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്നത് ഓയിൻമെൻ്റ് തൂത്തുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് വെയിലത്ത് പോകാൻ പാടില്ല, പൊടിയടിക്കാൻ പാടില്ല, തണുപ്പടിക്കാൻ പാടില്ല, ചൂടടിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി റിസ്ട്രിക്ഷൻ ഞാൻ മൂടി പുതച്ചുകൊണ്ടാണ് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് എനിക്കൊരു ആശ്വാസം വന്നേ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, മുഖം ഇരുണ്ട് വരുന്നൊരു കണ്ടീഷനാണെങ്കിൽ അത് നമ്മൾ 2-3 കോമ്പിനേഷനിൽ ഇൻറ്റസ്റ്റൈൻ, തൈറോയ്ഡ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷനൊക്കെ ക്ലിയർ ആക്കി കഴിഞ്ഞാൽ ആ പ്രശ്നം ശരിയാവും.
നമുക്ക് നിസ്സാരമായി ശരിയാക്കുന്ന കാര്യമാണ്. അങ്ങനെ ആരും എനിക്ക് എന്തുകൊണ്ട് ഈ പ്രശ്നം വന്നു എന്ന് പറഞ്ഞ് ആയുഷ്കാലം മുഴുവനും ബുദ്ധിമുട്ടേണ്ട ആവശ്യമേ ഇല്ല. നിസ്സാരമായിട്ട് ശരിയാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് ആദ്യം എന്ത് ചെയ്യണം, ഈ പറഞ്ഞ ടെസ്റ്റുകളെല്ലാം ചെയ്ത് നോക്കിയിട്ട് ഇതിനകത്ത് ഏതാണുള്ളത് കണ്ടുപിടിച്ചോ, പണിയെളുപ്പമാണ്. നമുക്ക് നിസ്സാരമായിട്ട് ശരിയാക്കാൻ പറ്റുന്ന കാര്യങ്ങളെ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.